ഭംഗിയായിരുന്നു അടിപൊളിയാ നല്ല ഭംഗിയായിരുന്നു നിങ്ങളുടെ ഡ്രസ് അങ്ങനെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ പല മൂമെന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഡ്രസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടുന്ന് നോക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും നല്ല ശക്തി ഉണ്ടായിരുന്നു രാവണന് മാത്രമല്ല എല്ലാവർക്കും നല്ല രീതിയിലുള്ള എനർജി ഉണ്ടായിരുന്നു അവർ ഒന്നും തെറ്റിക്കാതെ നല്ല ഇതായിട്ട് നല്ല ചടുലമായിട്ട് ചെയ്തു അപ്പം ഇതൊക്കെ വിട്ടിട്ട് എങ്കിലൊരു സിനിമ നടന്നുള്ള അറിയാമല്ലോ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് കൊമേഡിയൻസ് എന്ന് പറയും അവർ തന്നെ ചിലപ്പോൾ അരയിപ്പിക്കുകയും ചെയ്യും അപ്പം ഈ കൊമേഡിയൻസ് പക്ക കൊമേഡിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ടാലൻ്റഡ് ആയിരിക്കും അവർക്കെല്ലാം നല്ല ഒബ്സർവ് ചെയ്ത് ഏത് സമയത്താണ് കൗണ്ടർ അടിക്കാൻ പറ്റുന്നത് ഏത് സമയത്താണ് നമ്മൾക്ക് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നായക നടന്മാർക്കൊക്കെ ഇവരെ ഭയങ്കര പേടിയാണ് കാര്യം അവർ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഇവർ ആ ഷോട്ടിൽ ആ സ്ഥലത്തുണ്ടെങ്കിൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം അതിൻ്റെ ഒരു ഉദാഹരണം രാവണനായതുകൊണ്ടാണ് ഓർമ്മ വന്നത് തമിഴിൽ ഏറ്റവും വലിയ കൊമേഡിയൻ ആയിട്ടൊരാളായിരുന്നു നാഗേഷ് അദ്ദേഹം ഒരുപാട് കോമഡിയും ചെയ്തിട്ടുണ്ട് ഒരുപാട് സീരിയസും ചെയ്തിട്ടുണ്ട് അദ്ദേഹം രാവണനായിട്ട് പത്ത് തലയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അഭിനയിക്കുകയാണ് അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ശിവാജി ഗണേശൻ അദ്ദേഹമാണ് നായകൻ ഡയലോഗ് മുഴുക്ക ശിവാജി ഗണേശ സാറിന് കാണാതെ പഠിച്ച് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ പ്രോംറ്റിങ് ഇല്ല കാണാതെ പഠിച്ച് സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞപ്പം അങ്ങോട്ടും നടക്കുന്നു ഇങ്ങോട്ടും നടക്കുന്നു അപ്പം രാവണന് ഒരു രാവണൻ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ രാവണൻ്റെ മുഖത്ത് നോക്കി പറയുന്നു തിരിഞ്ഞ് അങ്ങോട്ടും നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഒരു ഡയലോഗ് പോലും തെറ്റിക്കാതെ ഒരു ഏഴെട്ട് മിനിറ്റ് അദ്ദേഹം അടിച്ച് കസറി എല്ലാവരും കൈയടിച്ചു അപ്പോൾ അദ്ദേഹത്തിനൊരു ഭയങ്കര ആഗ്രഹം തിയേറ്ററിൽ ഇത് കാണണം എൻ്റെ പെർഫോമൻസ് അതിഗംഭീരമായിരിക്കണല്ലോ ഇത്രയും ഇമോഷൻ കരയുന്നു ചിരിക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് തിയേറ്ററിൽ കണ്ടപ്പം ആളുകളെല്ലാം ഭയങ്കര ചിരി ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഡയലോഗൊന്നും കേൾക്കുന്നില്ല ആൾക്കാരോ അത് പാർ അത് പാറ് പറഞ്ഞത് ഒന്നും ചെയ്തില്ല ഒരു ഡയലോഗേ നാഗേഷിന്ന് പക്ഷെ ചെയ്തത് അദ്ദേഹം ശിവാജി നാസിൻ്റെ ബാക്കി നിന്നിട്ട് ഓരോ തലയിടെ ഉള്ള മീശ ഇങ്ങനെ പിരിച്ചുകൊണ്ടിരുന്നു അടുത്ത തല അടുത്ത തല ആൾക്കാര് ഫുൾ കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോയി എല്ലാരും ആറാമത്തെ തല അഞ്ചാമത്തെ തല അതിന് അപ്പോൾ അന്ന് ശിവാജി ഗണേശൻ പറഞ്ഞു കൊമേഡിയൻസിനെ സൂക്ഷിക്കണം അവരെപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം പാഠം ഓക്കെ കുഞ്ഞിപ്പിള്ളേര് മൂന്നാം ക്ലാസ് പഠിക്കുന്ന പിള്ളേര് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവര് കാണാതെ ചെയ്തല്ലോ കളിച്ചല്ലോ മറക്കാണ്ട് ചെയ്തല്ലോ എങ്ങനെ ഒരേപോലെ എത്ര നാൾ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും മൂന്നാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു എട്ട് എട്ട് വയസ്സ് കാണും അല്ലെ എല്ലാം ഒന്നും ഓർക്കാനും മനസ്സിലാക്കാനും പോലും പറ്റാത്ത ഒരു പ്രായത്തിൽ ഈ ചെയ്തതിന് എന്റെ പൊന്നേ ചക്കരി ഉമ്മ കറ്റോ എന്താ എന്താ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഉമ്മ ആ കാലക്കി ആ ടിപൊളിയായിരുന്നു കേട്ടോ നല്ല കോസ്റ്റ്യൂമായിരുന്നു ട്രേസക്കുട്ടി നല്ല എക്സ്പ്രസീവ് ആയിട്ടുള്ള ആളാണ് ഭയങ്കര ഇതും ദേഷ്യവും ഇതൊക്കെ നല്ല രസമായിട്ട് അഭിനയിച്ചു മിക്സിംഗ് ഒട്ടും നന്നായിട്ടുണ്ടായിരുന്നില്ല പാട്ടിന്റെ അതുകൊണ്ട് ലിറിക്സ് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ഓർക്കസ്ട്രാ ഭയങ്കര കൂടുതലായിട്ട് കേൾക്കുകയും പാടിയത് വളരെ കുറച്ച് കേൾക്കുകയും ചെയ്തു പിന്നെ നിങ്ങൾ കുഞ്ഞുമക്കളല്ലേ ഇപ്പം കാണിക്കുന്നത് പലതും പാട്ടും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ എല്ലാം കൂടെ ഓൾ ടൂഗെദർ നല്ലതായിരുന്നു പിന്നെ എന്താ പറയുക ഫ്രണ്ട്സും റിലേറ്റീവ്സും ടീച്ചേഴ്സും സ്കൂളിൽ പഠിക്കുന്നവരൊക്കെ കണ്ടിട്ട് ദ വിൽ ഫീൽ വെരി പ്രൗഡ് അബൌട്ട് ഓൾ ഓഫ് യു ഓൾ ദി വെരി ബെസ്റ്റ്